ഹലോ പുത്തൻ പുത്തനുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തെ പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വെണ്ടക്ക വെച്ചിട്ട് ഒരു പെട്ടെന്നൊരു കറിയാണ് ഇത് തേങ്ങയൊന്നും അരക്കാണ്ട് വെക്കുന്ന കറിയാണ് കേട്ടോ ഈ കണ്ണൂർ ഭാഗത്തേക്ക് ഇതിന് പറയുന്നത് വെണ്ടക്ക മുളേശ്ശെന്നാണ് അപ്പോൾ നമുക്ക് വെണ്ടക്ക മുളേശ്ശൻ ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വലിയൊരു തക്കാളി പിന്നെ ഒരു അര കഷ്ണം സവാള പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മൂന്നാല് പച്ചമുളക് കറിവേപ്പില പിന്നെ ചെറിയൊരു പുളിയില്ലേ അത് വാളംപുളിയാണ് വാളംപുളി വെള്ളത്തിൽ കുതിർത്തിട്ട് പിഴിഞ്ഞ് വെച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെണ്ടക്ക ഉണ്ടാക്കാൻ വേണ്ടത് പിന്നെ ബാക്കിയുള്ള കറിക്ക് എല്ലാ കറിക്കും ഇടുന്നത് വെളിച്ചെണ്ണ വേണം കടുക് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇത്രയും സാധനം ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല അത് എല്ലാവർക്കും വേണ്ടുന്നല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്വന്തം കണ്ണൂർ സ്റ്റൈൽ മോളേസൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടു കിട്ട് അപ്പോൾ കുറച്ച് കടു ഇട്ടിട്ടുണ്ട് അപ്പോൾ കടുവൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കടു പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കുറച്ച് കറിവേപ്പിലാണെങ്കിൽ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിനി എത്ര ഇഷ്ടം പോലെ കറിവേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപോലെ കിട്ടോ ഞാൻ രണ്ട് തണ്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കറിവേപ്പിലിട്ടതിന് ശേഷം ഞാൻ സവാള ജസ്റ്റ് ഒന്ന് ഇല്ലിട്ടൊന്ന് ഇളക്കാൻ പോകണം കേട്ടോ ഒരുപാട് വയന്തു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കാരണം നമ്മളിത് എന്തായാലും ഇതിൽ കുറച്ച് സമയം വേവിക്കുന്നുണ്ട് പുളി വെള്ളമൊക്കെ വെച്ചിട്ട് വേവിക്കുന്നതാണ് അതുകൊണ്ട് ഏകദേശം ഈ പരുവത്തിലായാൽ മതി അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഞാൻ കുറച്ച് എടുത്തിട്ടില്ലേ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എടുത്തോളൂ അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ പച്ചമുളക് കീറി വെച്ച പച്ചമുളക് അല്ലേ അതും ഇട്ട് അത് ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വെണ്ടക്ക വെണ്ടക്കയും ഞാൻ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു വെണ്ടക്കിയും ഇളക്കി വെണ്ടക്കിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൽ ലാസ്റ്റാണേൽ തക്കാളി ഇടാൻ പോകുന്നത് കേട്ടോ അല്ല ആദ്യമൊക്കെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തക്കാളി വല്ലാണ്ട് വെന്തൊടഞ്ഞു പോവും നമ്മളെ കറിയിലെ കഷ്ണങ്ങളൊന്നും അധികം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കണം എന്നാലേ നമ്മളെ മുളേശൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരും ഇതാ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം ബാക്കി പൊടികളൊന്നും ഇല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പം മാത്രമേ ഉള്ളൂ വേറെ പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ അതിടാം ഇപ്പം നല്ല രസമില്ല കാണാൻ കറുത്തതിൽ ഇങ്ങനെ പച്ച വെള്ള ചുമപ്പ് ആയി നല്ല രസമുണ്ട് ഇപ്പോൾ കാട അപ്പോൾ ഇതിലേക്ക് ഞാൻ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അരസ്പൂൺ ഇല്ല കാൽ സ്പൂണേ ഉള്ളൂ ചെറിയ സ്പൂണാണ് എടുത്തേനെ അതുകൊണ്ടാണ് വരണ്ടേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം മുളക് പൊടി അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരുവിനനുസരിച്ചിട്ട് ഇടാട്ടോ ഞാനിപ്പോൾ ഒരു അരസ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ എനിക്ക് പിന്നെ കുറേ മുളകുപൊടിയൊന്നും ഇട്ട് വെക്കുന്ന ഇഷ്ടമല്ല ഞാൻ കുറച്ച് മുളക് പൊടി ഇടയില്ലോ സാധാരണ അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പുളിയില്ലേ കുറച്ച് പുളി മതി കേട്ടോ അപ്പോൾ ആ പുളി പിഴിഞ്ഞ് വെച്ച പുളി കൂടിയിൽ ഒഴിക്കുവാണ് പുളിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം വന്തോ ഇല്ലയോ എന്ന് പിന്നെ ഈ വെണ്ടക്കലം പിന്നെ അത്രയല്ലേ വേളളൂ പെട്ടെന്നാവുന്ന സാധനം അല്ലേ ഇനി പെട്ടെന്നൊരു കറിയില്ല വേഗം ചോറ് ഉണ്ടാക്കാൻ പറ്റിയ കറി കാരണം പുളിയും എരിയൊക്കെ ഇല്ലോണ്ടെങ്കിൽ ചോറ് നല്ല ടേസ്റ്റ് തിന്നാൻ പറ്റുമോ ഇതാ ഏകദേശം ഭാഗത്തോളം വെന്തിട്ടുണ്ട് എൻ്റെ വെണ്ടയ്ക്കെല്ലാം അപ്പോൾ ജസ്റ്റ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഉപ്പ് രണ്ടാം കൊണ്ട് രണ്ടാമതീട്ടെന്താ വന്നിട്ടില്ല അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മളെ ഉണ്ടാവുക നല്ല രസൂല കറിയാണ് നമ്മളെ വെണ്ടക്ക മുളേശൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഏറ്റവും ബന്ധത്തിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ലാസ്റ്റത്തെ ആ പുളീൻ്റെ മുകളിൽ ആ വെളിച്ചെണ്ണ ഇങ്ങ് വെച്ച് കഴിഞ്ഞാലോ ഒരവാര മണയെങ്കി വരും അത്രയേ ഉള്ളൂ നമ്മളെ വെണ്ടക്ക മുളേശ്ശൻ ഇതാ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളെ വെണ്ടക്ക മുളേശ്ശൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ